ജയിക്കാനായി തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് കർഷകർ വീണ്ടും നടത്തുന്നത്. ജനുവരി 26 ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ട്രാക്ടർ പരേഡ് റിപ്പബ്ലിക് ദിന പരേഡിനെ അവഹേളിക്കുന്ന തരത്തിലാകില്ല എന്നും അതിനെ ഒരു തരത്തിലും ബാധിക്കുന്നതാകില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കർഷകർ പറയുന്നു. പക്ഷേ ഞങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിനെ ഈ രാജ്യത്തിൻ്റെ പരേഡ് എന്നുള്ള നിലയിൽ ജനം അംഗീകരിക്കുന്നത് പോലെ അംഗീകരിക്കുന്ന ഒരു പരേഡ് തന്നെ ഇപ്പുറത്തും നടത്തും എന്ന്. അതെ, കർഷകൻ്റെ വികാരവും ഈ രാജ്യം കാണണം എന്ന് കർഷകർ ആഗ്രഹിക്കുക തന്നെയാണ്. അങ്ങനെ ഒരു വശത്ത് സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം. ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഈ കാർഷിക നിയമത്തിൻ്റെ കോപ്പികൾ കൂട്ടത്തോടെ കത്തിച്ചുള്ള പ്രതിഷേധം തുടരുകയാണ്. അത് ഓരോ ഘട്ടങ്ങളിലും ഓരോ പുതിയ മുദ്രാവാക്യങ്ങളുമായി ഓരോ പുതിയ സമര രീതികളുമായി കർഷകർ കളം നിറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് സുപ്രീം കോടതി നിയോഗിച്ച ആ 4-അംഗ സമിതിയിൽ നിന്ന് ഭൂപീന്ദർ സിംഗ് മാൻ എന്ന കർഷക സംഘടനാ നേതാവിൻ്റെ രാജി കൂടി ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് കേന്ദ്ര സർക്കാരിനോടൊപ്പമോ സുപ്രീം കോടതിയുടെ നിലപാടുകൾക്കൊപ്പമോ നിൽക്കാൻ കഴിയില്ല, എനിക്ക് ഈ രാജ്യത്തെ കർഷകനോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ, ഈ രാജ്യത്തെ കർഷകനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് താൻ വരുന്ന പഞ്ചാബിലെ കർഷക സമൂഹത്തിനോടൊപ്പമേ നിൽക്കാൻ കഴിയുകയുള്ളൂ, അവരെടുക്കുന്ന ഒരു നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു പുതിയ നിലപാടെടുക്കാൻ എനിക്കാകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഈ ഭൂവീന്ദർ സിംഗ് മാനിനെ ആ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഈ അദ്ദേഹം ഇടയ്ക്ക് കേന്ദ്ര സർക്കാരിനെ കണ്ട് ചില ഭേദഗതികളോടെ ഈ നിയമം നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ചില ആളുകൾ അങ്ങനെ ഈ ഭേദഗതികൾ മാത്രം വരുത്തിയാൽ മതി, നിയമം പിൻവലിക്കേണ്ട എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഭൂപീന്ദർ സിംഗ് മാൻ. അതുകൊണ്ടാണ് ഭൂപീന്ദർ സിംഗ് മാനിനെ അത് കർഷകരുടെ നേതാവ് കൂടിയാണ് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതേസമയം കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ് എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമിതിയിലേക്ക് നിയോഗിച്ചത്. പക്ഷേ അവിടെ ഭൂപീന്ദർ സിംഗ് മാൻ നട്ടലുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്, എനിക്ക് കഴിയില്ല എന്ന്. കാരണം എൻ്റെ നിലപാട് എൻ്റെ നാട്ടിലെ കർഷകൻ്റെ നിലപാടാണ്, അവർ പറയുന്നതിനപ്പുറം മറ്റൊരു നിലപാട് പ്രഖ്യാപിക്കാൻ എനിക്കാകില്ല. ഭൂപീന്ദർ സിംഗ് മാനിനെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ആകാനും കഴിയില്ല. അദ്ദേഹം ഇത് നിയമം പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ളതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് അന്ന് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ കണ്ട് ഈ കാതലായ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ ഭേദഗതികൾ മാത്രം മതിയെന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്ന് വിശദമാക്കുകയുണ്ടായി. എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ തൻ്റെ നിലപാട് പ്രഖ്യാപനത്തിലൂടെ പറയുന്നത് എന്താണ്? ഞാൻ 100% ഈ നാട്ടിലെ കർഷകർക്കൊപ്പമാണ്, അവർ എന്തു പറയുന്നു അതുതന്നെയാണ് എൻ്റെ ശരി എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം സ്നേഹിച്ചിരിക്കുകയും അതേസമയം തന്നെ കഴുത്തറുക്കുകയും ചെയ്യുന്ന സുപ്രീം കോടതിയുടെ നിലപാടിനുള്ള അതിശക്തമായ പ്രതികരണമാണ് ഭൂപീന്ദർ സിംഗ് മാൻ നടത്തുന്നത്. നിങ്ങളുടെ തന്ത്രപരമായ നീക്കത്തിന് വിധേയനാകാൻ എന്നെ കിട്ടില്ല എന്നുള്ള സന്ദേശമാണ് ഭൂപീന്ദർ സിംഗ് മാൻ കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഈ ഭരണകൂടത്തിൻ്റെയോ ഭരണകൂടത്തിന് വിധേയരായി നിൽക്കുന്ന നീതിപീഠത്തിൻ്റെയോ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശം കർഷകർ പ്രഖ്യാപിക്കുമ്പോൾ അവരോടൊപ്പമാണ് താൻ എന്നുള്ള സന്ദേശം വ്യക്തമാക്കുന്നതിലൂടെ സുപ്രീം കോടതിയുടെ ആ വിദഗ്ധ സമിതിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഭൂപീന്ദർ സിംഗ് മാൻ അടയാളപ്പെടുത്തുന്നത് ഇവിടുത്തെ കർഷകർ ജയിക്കുകയാണ് എന്നുള്ള വലിയ വലിയ സന്ദേശമാണ്.